ശാരീരിക വൈകല്യം മൂലം 28 വർഷക്കാലം വീട്ടിലടച്ചിരുന്ന യുവാവിന്റെ അതിജീവനത്തിന്റെ കഥയാണ് ഇനി ഞങ്ങൾ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നത് അദ്ദേഹത്തിന്റെ പേര് കൊല്ലം അഞ്ചൽ സ്വദേശിയാണ് ബിനു എന്നാണ് പേര് ജന്മനാ അരക്കി താഴേക്ക് ശേഷിയില്ലാത്ത വ്യക്തിയാണ് ഈ വൈകല്യം മൂലം വീട്ടിൽ അടച്ചിരുന്ന യുവാവ് കഴിഞ്ഞ 5 വർഷമായിട്ട് സ്വന്തമായിട്ട് അധ്വാനിച്ച് ജീവിക്കുകയാണ് വിത്ത് പേനയും കുടയും നെറ്റിപ്പട്ടവും അടക്കം നിർമ്മിച്ച് വിറ്റ് ഉപജീവന മാർഗം കണ്ടെത്തുന്ന ബിനു നമുക്കെല്ലാവർക്കും മാതൃകയാണ് അപ്പോൾ നമുക്ക് ബിനുവിനെ ഒന്ന് പരിചയപ്പെട്ടിട്ട് വരാം എൻ്റെ പേര് ബിനു ഞാൻ കൊല്ലം ജില്ല അഞ്ചൽ സ്വദേശിയാണ് ഞാൻ പേപ്പർ പേന അമ്പർല പിന്നെ നെറ്റിപ്പട്ടം ഇതൊക്കെയാണ് എൻ്റെ ഉപജീവനമായിട്ട് ഞാൻ ചെയ്യുന്നത് ഞാൻ 2017 മുതലാണ് ഇത് ചെയ്തു തുടങ്ങുന്നത് ഉണ്ണികൃഷ്ണൻ എന്ന് പറഞ്ഞ മാഷുണ്ട് അദ്ദേഹമാണ് ആദ്യം അദ്ദേഹത്തെ പരിചയപ്പെട്ടു എനിക്ക് മറ്റ് ഈ പേപ്പർ പേന ചെയ്യാൻ താല്പര്യമുള്ള കാര്യങ്ങൾ പറഞ്ഞു കരികോൺ സ്വദേശി സുരേഷേട്ടൻ്റെ നമ്പർ അങ്ങനെ സുരേഷേട്ടനുമായിട്ട് ഞാൻ സംസാരിച്ചു അങ്ങനെ സുരേഷേട്ടൻ്റെ വീട്ടിൽ പോയി സുരേഷേട്ടൻ എന്നെ ഇത് മൊത്തം പഠിപ്പിച്ച പേപ്പർ പേന മുട്ടിന് താഴോട്ട് ചലനശേഷി കുറവാണ് പിന്നെ ചെറിയ പ്രശ്നങ്ങളുണ്ട് യൂറിൻ്റേതായിട്ടുള്ള കംപ്ലൈൻറ്റുകളും ഒക്കെ ഉണ്ട് ബുദ്ധിമുട്ടുള്ള ചെറിയ രീതി ഉണ്ട് പക്ഷേ അതൊക്കെ ഒഴിവാക്കി അതൊക്കെ മറക്കുന്നത് ഞാൻ ഇത് ചെയ്യുമ്പോൾ ഈ ഒരു യൂറിൻ്റെ കംപ്ലൈൻറ്റുകൾ കൊണ്ട് സ്കൂളിൽ പോയി പഠിക്കാനോ അങ്ങനെയുള്ള സാഹചര്യങ്ങൾ അധികം ഉണ്ടായിട്ടില്ല പേന മാർക്കറ്റിംഗ് ഞങ്ങൾക്കൊരു ഫേസ്ബുക്ക് പേജുണ്ട് വാട്സപ്പ് കൂട്ടായ്മയൊക്കെ ഉണ്ട് അംബർല ബൈ ഡിഫറൻ്റ്ലി ഏബിൾ എന്ന ഗ്രൂപ്പിൻ്റെ പേര് അതിൽ 100 ആൾക്കാരുണ്ട് പല ജില്ല കേരളത്തിലെ 14 ജില്ലയിലും പല പല വ്യത്യസ്തമായ അസുഖങ്ങൾ കാരണം കിടപ്പിലായവരും പിന്നെ കെട്ടിടത്തിൻ്റെ മുകളിൽ നിന്ന് വീണവരും പിന്നെ മസ്കുലർ ആട്രോഫി അങ്ങനെ അങ്ങനെ പല പല അസുഖങ്ങൾ ബാധിച്ചവരായിട്ടുള്ള പല ആൾക്കാരുമുണ്ട് അവരുടെയൊക്കെ ഏക വരുമാനമാണ് ഈ ഒരു കടലാസ് പേനയും കുടകളും നെറ്റിപ്പട്ട നിർമ്മാണവും ഒക്കെ അപ്പം കോവിഡിൻ്റെ പ്രശ്നം കാരണം ഇപ്പോൾ അധികം ഓർഡറൊന്നും കിട്ടാറില്ല അധികമായിട്ട് അതൊക്കെ നല്ല രീതിയിൽ നമുക്ക് ഓർഡർ കിട്ടുമായിരുന്നു ഒരുപാട് ഞങ്ങളുടെ ഗ്രൂപ്പിലുള്ള ഒരുപാട് ആൾക്കാരുടെ കയ്യിൽ കുടയും പേപ്പർ പേനയൊക്കെ ഇപ്പോഴും സ്റ്റോക്ക് ഇല്ല കാരണം അവരൊക്കെ ഞാൻ കുടുംബവും കുട്ടികളൊക്കെ ആയിട്ട് കഴിയുന്നവരാണ് അവർക്കൊന്നും ഈ ഒരു വരുമാനം കൊണ്ട് അവരൊക്കെ ജീവിക്കുന്നത് കാരണം എൻ്റെ ഒരു ചെറിയ ആഗ്രഹം ഗവൺമെൻറ് തരത്തിൽ ഇത് ഞങ്ങളുടെ ഈ ഉൽപ്പന്നങ്ങൾ എടുക്കാനുള്ള ഒരു സംവിധാനം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി എന്നുണ്ടാവണമെന്നൊരു അപേക്ഷയുണ്ട് ഈ പേന 95% കൊഫ്രളിയാണ് ഇതിൽ 5% പ്ലാസ്റ്റിക് ഉള്ളു അത് നമ്മളെ റീഫില്ലറാണ് കാരണം ഇതിങ്ങനെ നമ്മൾ മഷി തീർന്നു പിന്നെ ഈ പേന നമ്മൾ തൊടിയിലോ പറമ്പിലോ വലിച്ചെറിയുക അപ്പോഴിതിൻ്റെ പുറകുവശത്തൊരു ഞങ്ങളൊരു വിത്ത് ഒളിപ്പിച്ചു വെക്കും അത് പച്ചക്കറിയുടെ ഈ പഴവർഗ്ഗങ്ങളുടെയൊക്കെ അപ്പം നമ്മളത് ഉപയോഗശേഷം എറിയുമ്പോൾ മണ്ണിൽ കിടന്നത് ഈ പേപ്പറും മണ്ണിൽ ലയിച്ചിട്ട് വിത്ത് മുളച്ചു വരും അപ്പോഴും നമുക്ക് ഇതുകൊണ്ട് എഴുതാനൊരു പേനയും ഇതിൽ നിന്ന് വിഷരഹിതമായിട്ടൊരു പച്ചക്കറിയോ അല്ലെങ്കിൽ ഒരു പഴവർഗ്ഗമോ നമുക്ക് ലഭിക്കും അതാണ് ഞങ്ങളുടെ ഒരു ചെറിയ ഞങ്ങളെ കൊണ്ടാവുന്ന രീതിയിൽ പ്രകൃതിക്ക് ഒരു ചെറിയ നന്മ ചെയ്യുക എന്നാണ് ഞങ്ങളുടെ ഉദ്ദേശം നമ്മുടെ ബഹുമാനപ്പെട്ട കൃഷി മന്ത്രിയെ ഒന്ന് കാണുമ്പോൾ അദ്ദേഹത്തിനും കുറച്ച് പേനകൾ നൽകണമെന്നുണ്ട് പിന്നെ അതേപോലെ നമ്മുടെ എല്ലാ മന്ത്രിമാരെയും കാണണമെന്നും ആഗ്രഹമുണ്ട് ഞങ്ങളുടെ പേനകൾ അവർക്ക് എല്ലാവർക്കും കൊടുക്കണമെന്നും ആഗ്രഹമുണ്ട് ഈ ഒരു കോവിഡ് സാഹചര്യം ഇല്ലാതെ തീർച്ചയായിട്ടും നേരിട്ട് എങ്ങനെയെങ്കിലും പോകാനുള്ളൊരു ഒരു സാഹചര്യം ഉണ്ടായേനെ പക്ഷേ അത് സാധിച്ചില്ല എനിക്കൊരു ലക്ഷ്യമുണ്ട് കാരണം എന്നെപ്പോലുള്ള ഇതേപോലുള്ള ആൾക്കാരെ സംരക്ഷിക്കുക അവരെ ഇതിൽ നിന്ന് അതായത് ഈ ഇട്ടം നിന്ന് പുറത്തേക്ക് കൊണ്ടുവരിക അങ്ങനൊരു ലക്ഷ്യം എനിക്കുണ്ട് അത് ചെയ്യണമെന്നൊരാഗ്രഹമുണ്ട് കല്യാണ ടീമിനെ വിളിച്ച് പറയും ഞങ്ങൾക്ക് കല്യാണം ഇത്രാം തീയതിയാണ് പേന വേണം അതിൽ ചെറുക്കൻ്റെ പെണ്ണിൻ്റെ പേരെഴുതി ഡേറ്റ് വെച്ചിട്ട് സ്റ്റിക്കർ അടിച്ച് തരണമെന്ന് പറയും അപ്പോൾ നമ്മൾ അതേപോലെ സ്റ്റിക്കർ ഒട്ടിച്ച് പേനയിൽ സ്റ്റിക്കർ ഒട്ടിച്ച് കൊടുക്കും പിന്നെ ചിലർ ടാഗ് പറയും അതായത് ഈ ഹോളിൽ ഇങ്ങനെ നൂല് പോലെ കിട്ടിട്ട് ഇങ്ങനെ ടാഗ് ആക്കിയിട്ട് കൊടുക്കും ഒരുപാട് സന്തോഷം കാരണം സ്വന്തം കാലിൽ നിൽക്കാൻ കഴിയുന്നു എന്നുള്ളൊരു സന്തോഷമുണ്ട്